My dear students, welcome back to emerging trends in management. നമ്മള് കഴിഞ്ഞ സെഷനിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിന്റെ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. മിക്കവാറും നമ്മളുടെ ഈ ഒരു സെഷനോട് കൂടിയിട്ട് നമ്മളുടെ ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ള ഈ രണ്ടാമത്തെ മോഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു മോഡ്യൂൾ കൂടി ഉള്ളൂ, ദാറ്റ് ഈസ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, സോ നമ്മളുടെ ഈ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, നമ്മൾ നാല് ഒബ്ജക്റ്റീവ്സ് കണ്ടിരുന്നു അല്ലെ, റെസ്പോൺസീവ്നെസ്, റിഡക്ഷൻ ഓഫ് വേരിയൻസ്, റിഡക്ഷൻ ഓഫ് ഇൻവെൻട്രി, ഷിപ്മെന്റ് കൺസോളിഡേഷൻ, അങ്ങനെ നാലെണ്ണം നമ്മൾ കണ്ടിരുന്നു. ഇനി അഞ്ചാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ആണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അതായത് എല്ലാ ഓർഗനൈസേഷനും, വെദർ ഇറ്റ് ഈസ് ലോജിസ്റ്റിക്സ് ബിസിനസ് ആയാലും അല്ലാതെയുള്ള എന്ത് ഓർഗനൈസേഷൻ ആയാലും, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ കസ്റ്റമർ സർവീസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇപ്പം നോക്കുന്നത്. കാരണം ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് എബിലിറ്റിയാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനായിട്ട് നമ്മളുടെ ക്വാളിറ്റി, പ്രോഡക്റ്റിനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ ക്വാളിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സിൻ്റെ ഒരു സം ടോട്ടലാണ് ക്വാളിറ്റി കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അത് ഈ പറയുന്ന കസ്റ്റമറിൻ്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കണം. അപ്പം നമ്മളുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഡിറ്റർമിനൻ്റ് ആണ് എന്ത് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കസ്റ്റമർ സർവീസിൽ എത്ര കണ്ട് ഹയർ ക്വാളിറ്റി ഉണ്ടോ അതനുസരിച്ചാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുന്നത്. പുവർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫാക്ഷൻ ആവും. അത് മാത്രമല്ല, അവർ കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ എപ്പോഴും ക്വാളിറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സബ് സ്റ്റാൻഡേർഡിലുള്ള ക്വാളിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിന് മനസ്സിലാവും. അങ്ങനെ ഒരു ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് അഡീഷണൽ കോസ്റ്റ് ആണ് വരിക. കാരണം അങ്ങനെ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് വന്നാൽ കസ്റ്റമേഴ്സ് ആണ് നമുക്ക് തിരിച്ചു തരും, അപ്പം അത് റിട്ടേൺ ചെയ്യണം, അത് റിപ്പയർ ചെയ്യണം, അത് റീപ്ലേസ് ചെയ്യണം, അതൊക്കെ നമുക്ക് അഡീഷണൽ കോസ്റ്റ്. അപ്പം അത് ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവാതെ നമ്മളെപ്പോഴും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് ഈ രീതിയിൽ നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് അതിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും, ഓർഡർ പ്രോസസ്സിങ്ങിലായാലും, വെയർ ഹൗസിങ്ങിലായാലും, ട്രാൻസ്പോർട്ടിലായാലും, ആഫ്റ്റർ സെയിൽസ് സർവീസിലായാലും, എല്ലാത്തിലും ഈ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ഹൈ ലെവൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അഞ്ചാമത്തെ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൽ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻസ് പലപ്പോഴും ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്കിവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ആറാമത്തെ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ലൈഫ് സൈക്കിൾ സപ്പോർട്ടാണ്. ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളുടെ ഈ പറയുന്ന നമ്മൾ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്ത് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ ആഫ്റ്റർ സെയിൽസും, അവരെ വീണ്ടും നമുക്ക് കസ്റ്റമേഴ്സായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ സെയിൽ കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. അതായത് പ്രോഡക്റ്റിനെ സെയിൽ കഴിഞ്ഞിട്ടും ആ പ്രോഡക്റ്റിനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതിൻ്റെ ലൈഫ് ടൈം കംപ്ലീറ്റ് ആവുന്നതുവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് സൈക്കിൾ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പം അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് ഈ പോസ്റ്റ് പർച്ചേസ് ഡിസാറ്റിസ്ഫാക്ഷൻ, അതായത് പ്രോഡക്റ്റ് സെയില് കിട്ടിയ ശേഷം, പ്രോഡക്റ്റ് വാങ്ങിച്ച ശേഷം ഉണ്ടാവുന്ന ഡിസാറ്റിസ്ഫാക്ഷനെ കുറയ്ക്കുക ചെയ്യുക. ഓക്കെ, കസ്റ്റമേഴ്സിൻ്റെ അതുപോലെ തന്നെ ഇത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഗ്രീവൻസസ് അത് വളരെ ക്വിക്കായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, സോൾവ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ലൈഫ് സൈക്കിൾ സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ എപ്പോഴും കസ്റ്റമേഴ്സിനെ നമ്മൾ സെയിൽ നടത്തി കഴിഞ്ഞിട്ടും സെല്ലേഴ്സ് അവരായിട്ട് ഒരു കണ്ടിന്യൂസ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ട് അനിവാര്യമാണ്. ഡിസാറ്റിസ്ഫാക്ഷൻ വന്നു, നമുക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്തു, അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അഡീഷണൽ കോസ്റ്റ് ആണ് വരിക. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് സൈക്കിൾ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പം അത് അതിനുവേണ്ടി ലോജിസ്റ്റിക്സ് എപ്പോഴും നമ്മൾ
ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടത്തുന്ന സമയത്തായാലും പ്രോഡക്റ്റിന് മാക്സിമം ഡാമേജ് ഇല്ലാത്ത രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടാവും. സോ ദാറ്റ് ആ റിട്ടേൺസ് ഓഫ് ഗുഡും അതിൻ്റെ ചാൻസസും കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ റിട്ടേൺസ് സീറോ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. ഡാമേജ് ഇപ്പം മിക്കവാറും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ട്രാൻസ്പോർട്ടേഷനിൽ എന്തെങ്കിലും ഡാമേജ് വന്നാലും അത് ഈ പറയുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ ലീഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സീറോ റിട്ടേൺസ്. അപ്പോൾ അത് ഈ പറയുന്ന ഡാമേജസ് ട്രാൻസ്പോർട്ടേഷനിലോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിൽ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴും ഇല്ലാതെ നോക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ പല പ്രോഡക്ട്സും ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ് അതുപോലെ വെഹിക്കിൾസ് അങ്ങനെയുള്ള പ്രോഡക്ട്സിൻ്റെയൊക്കെ സെല്ലേഴ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ പറയുന്ന ലൈഫ് സൈക്കിൾ സപ്പോർട്ട് ദാറ്റ് ഈസ് ആഫ്റ്റർ സെയിൽസ് സർവീസിലൂടെ ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇൻകം വരെ അവർ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ആഫ്റ്റർ ഈ സെയിൽസ് കഴിഞ്ഞിട്ട് സർവീസ് ചെയ്യുമ്പോൾ അത് ശരിക്കും നമ്മുടെ കസ്റ്റമറിന് ഒരു ആഡഡ് വാല്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പം അതാണ് നമ്മളുടെ ആറാമത്തെ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്, ദാറ്റ് ഈസ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇൻറ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ലോജിസ്റ്റിക്സിൽ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റാണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്, 3PL എന്ന് പറയും. ഇത് നമ്മളുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഈ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഔട്ട്സോഴ്സിങ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിൻ്റെ ഔട്ട്സോഴ്സിങ് ആണ്. അതായത് വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കമ്പനീസിനെ നമ്മളുടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിക്ക് വേണ്ടി നിയോഗിക്കുക, ഇതാണ് നമ്മൾ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫേംസിനെ നമ്മൾ പറയുന്ന പേര് ഇതാണ് ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡേഴ്സ്. അവർ നമ്മുടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിൻ്റെ ചില ആക്ടിവിറ്റീസിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസിലും സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവരെ ഏത് രീതിയിൽ വേണമെങ്കിലും വിനിയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ പല കമ്പനീസും ഈ പറയുന്ന വെയർഹൗസിങ്ങിനും ട്രാൻസ്പോർട്ടേഷനും ഇൻഫർമേഷൻ പ്രോസസിങ്ങിനും ഒക്കെ ആയിട്ടും ഇങ്ങനെയുള്ള ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡേഴ്സിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഔട്ട്സോഴ്സിങ് ഇങ്ങനെ നമ്മൾ ഈ ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള ഔട്ട്സോഴ്സ് ആൾക്കാരെ നമ്മൾ വിനിയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ മാനുഫാക്ചറേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഭയങ്കര റിലാക്സേഷനാണ് ഫോം ചെയ്യുന്നത്. കാരണം അവർക്ക് പിന്നീട് ഈ ലോജിസ്റ്റിക്സ് കാര്യങ്ങളെക്കുറിച്ച് വരിയിടാവാതെ അവരുടെ കോർ ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും, എന്നാൽ ഈ പറയുന്ന ലോജിസ്റ്റിക്സ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാനും അവർക്ക് പറ്റുന്നുണ്ട്. അതാണ് ഈ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന് നമുക്ക് സ്വന്തമായിട്ടുള്ള ലോജിസ്റ്റിക്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഏകദേശം 20 മുതൽ 25% നമുക്ക് അതിൽ കോസ്റ്റ് വരുന്നുണ്ടാവും. അപ്പം ഇപ്പോഴത്തെ വളരെ ക്രൗഡായിട്ടുള്ള കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഈ പറയുന്ന ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു കോസ്റ്റ് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ അത് ശരിക്കും നമ്മളുടെ കോസ്റ്റിനെ വളരെ വളരെ ഗണ്യമായി തന്നെ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡേഴ്സിനെ എംപ്ലോയ് ചെയ്തുകൊണ്ട് നമ്മൾ ലോജിസ്റ്റിക്സിൻ്റെ കോസ്റ്റ് കുറച്ച് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് പറ്റുന്നതാണ്. അതാണ് നമ്മളുടെ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്, 3PL. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ഈ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ കോർ ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതുമാത്രമല്ല നമ്മളിപ്പോൾ ഈ ലോജിസ്റ്റിക്സ് തേർഡ് പാർട്ടി ഔട്ട്സോഴ്സിങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ് കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ കമ്പനീസിന് ഈ എക്സ്പേർട്ട് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെ അവരുടെ എല്ലാ എക്സ്പെർട്ടൈസും സ്പെഷ്യലൈസേഷൻ സർവീസസും ആ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഈ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളുടെ റിസോഴ്സുകൾ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മളുടെ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി അത് നമുക്ക് വളരെ ഗണ്യമായി കുറയ്ക്കാൻ പറ്റും തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് വന്നു കഴിഞ്ഞാൽ.
പിന്നെ നമ്മുടെ ലോജിസ്റ്റിക് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് സേവ് ചെയ്യാം, കാരണം എല്ലാം തേർഡ് പാർട്ടി തന്നെ ഏറ്റെടുക്കുന്നുമുണ്ട്. പിന്നെ നമുക്ക് ഓപ്പറേഷൻസ് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ കസ്റ്റമർ സർവീസിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇതിൽ നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കമ്പനീസിന് ഈ പറയുന്ന തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടിയിട്ട് പല ന്യൂ മാർക്കറ്റ്സിലേക്കും എൻട്രി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഔട്ട്സോഴ്സിംഗ് ലോജിസ്റ്റിക്സിന് ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ തന്നെയും അതിന് ചില ഡ്രോബാക്സ് ഉണ്ട്. ഡ്രോബാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ലോജിസ്റ്റിക്സ് പ്രോസസ്സിൽ നമ്മളുടെ കൺട്രോൾ, നമ്മുടെ കമ്പനിയുടെ കൺട്രോൾ അത്രയും പൂർണ്ണമായിട്ട് ഉണ്ടാവുകയും, അതൊരു ഒരു ഡ്രോബാക്കാണ്. പിന്നെ എപ്പോഴും നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സായിട്ടുള്ള ഡയറക്റ്റ് കോൺടാക്റ്റും കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ നമ്മളുടെ ഈ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. ഓക്കെ, സോ അതൊക്കെയാണ് നമ്മുടെ അഡ്വാൻറ്റേജസ് ഓഫ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ. അപ്പോൾ ഈ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിന് നമുക്ക് ഡ്രോബാക്സ് പറഞ്ഞെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ കമ്പനീസും ഒരുവിധം ഇതുപോലെയുള്ള തേർഡ് പാർട്ടി ലോജിസ്റ്റിക് ഫേംസിനെ സർവീസസ് യൂട്ടിലൈസ് ചെയ്യാണ്. അങ്ങനെ അവരുടെ സർവീസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ അവരുടെ ലോജിസ്റ്റിക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ്, 4PL എന്ന് പറയും. എന്താണ് ഈ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരുപാട് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് ആയിട്ടുള്ള കമ്പനീസിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന ഫേമാണ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ്. ഇവരെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കീഴിൽ ഒരുപാട് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് കമ്പനി സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. അവരുടെ എല്ലാവരുടെയും ലോജിസ്റ്റിക് ഫംഗ്ഷൻസ് ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കും. അതിന് വേണ്ടിയിട്ടുള്ള നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇവർ ചെയ്തു കൊടുക്കുകയാണ്. അപ്പം ഈ ഫോർത്ത് പാർട്ടി ലോജിക് കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ടെക്നിക്കൽ നോളജും കേപ്പബിലിറ്റീസ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് തേർഡ് പാർട്ടി ഫേംസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഈ തേർഡ് പാർട്ടി ലോജിക്സ് അവരുടെ ലോജിക്സ് ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് ഒക്കെ ഈ ഫോർത്ത് പാർട്ടി ലോജിക്സ് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. സോ അതാണ് ഫോർത്ത് പാർട്ടി ലോജിക്സ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സെക്കൻഡ് മോഡ്യൂൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതോടെ നമ്മളുടെ ഈ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് അടുത്ത മോഡ്യൂളിലേക്ക് പോവാം. ഓക്കെ, സോ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ ആൻഡ് ഓൾ ഓഫ് യു ടേക്ക് കെയർ. ഓക്കെ.